ഹായ്, മുഷ്താഖ് ആണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു സഹായ അഭ്യർത്ഥന പോസ്റ്റാണ്. നിങ്ങളാൽ കഴിയുന്നവർ, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഈ കുടുംബത്തിൽ നൽകുക. തീർച്ചയായിട്ടും സഹായം അർഹിക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. അദ്ദേഹം ഒരു പഴയകാല പ്രവാസി കൂടിയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഇദ്ദേഹം എറണാകുളം നോർത്ത് പറവൂരിലെ ചേന്ദമംഗലം സ്വദേശിയായ സുനിൽ കുമാർ എന്നുപറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. നമ്മളെപ്പോലെ തന്നെ ജീവിത പ്രാരാബ്ധങ്ങൾ കാരണം പ്രവാസ ലോകത്തേക്ക് ഒരുപാട് പിന്നെ പൈസ ചെലവഴിച്ചുകൊണ്ട് കടം വാങ്ങിയിട്ടൊക്കെ അദ്ദേഹം പ്രവാസ ലോകത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ജോലി ചെയ്യുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു വയറുവേദനയാണ് ഇദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഗൾഫിൽ നിന്ന് ചികിത്സിക്കാൻ പറ്റാതെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് വീണ്ടും കടത്തിന്മേൽ കടമായിട്ട് പണം പലിശക്കെടുത്തുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ആ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ കുറച്ച് മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ആ ഒരു അസുഖം ഭേദപ്പെടുകയും വീണ്ടും അദ്ദേഹം തിരിച്ച് ഗൾഫിലേക്ക് പോയിരുന്നു. ആ യാത്രയിലും ഒരുപാട് കടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ഏകദേശം 8 മാസത്തോളം ജോലി ചെയ്യവെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തിന് സ്ട്രോക്ക് സംഭവിക്കുന്നത്. അവിടെ നിന്ന് തളർച്ചയായി വീണു. പിന്നീട് നാട്ടിലേക്ക് തിരിച്ചയച്ചു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നിട്ടാണുള്ളത്. ആ ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹം ഏകദേശം ഇപ്പോൾ ഒരു 5 വർഷത്തോളം ഈ ഒരു രൂപത്തിലാണ് ജീവിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതിനേക്കാൾ പരിതാപകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് എഴുന്നേറ്റിരിക്കാനും സ്വന്തമായിട്ട് നടക്കാനൊക്കെ നേരിയ രൂപത്തിൽ സാധിക്കുന്നുണ്ടെങ്കിലും കുറച്ച് മാസങ്ങളോളം അദ്ദേഹം ഒരേ കിടപ്പിലായിരുന്നു. ഇവർക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഇവർക്ക് കുടുംബത്തിൻ്റെ ഏക അത്താണിയായിട്ട് മാറിയത് ഇവരുടെ സ്വന്തം ഭാര്യയാണ്. നിലവിൽ അവർ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നു. എന്നാൽ ഈ കൊറോണ കാലമായതുകൊണ്ട് തന്നെ അവർക്ക് മാസം ഓരോ മാസം ഇടപെട്ടുകൊണ്ട് മാത്രമേ ജോലിയുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കടങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് താമസിച്ചിരുന്ന തറവാട്ട് വീട് ഇപ്പോൾ ജപ്തിയിലായതുകൊണ്ട് ഇവരിപ്പോൾ ഒരു വാടക വീട്ടിൽ ഒറ്റ മുറി റൂമുള്ള ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 3000 രൂപ മാസവാടകയാണ്. നമ്മളറിയണം, ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഭാര്യയ്ക്ക് ഓരോ മാസം ഇടപെട്ടുകൊണ്ട് മാത്രമാണ് നിലവിൽ ജോലിയുള്ളത്. അപ്പോൾ 3000 ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന അവർ മാസവാടക 3000 രൂപ പോലും കൊടുക്കാനില്ലാതെ ഈ ഒരു രോഗിയായ മനുഷ്യനെയും കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിലുള്ളത്. 2 മക്കളാണുള്ളത്. ഈ 4 ജീവൻ ഈ ഒരു രൂപത്തിലാണ് അവിടെ ജീവിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല. ഇദ്ദേഹത്തിന് ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഒരു കൈ തളർന്നിട്ടാണുള്ളത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് അവസ്മാരത്തിൻ്റെ അസുഖവും ആ സമയത്ത് വന്ന് പിടിപെട്ടു. അതിപ്പോഴും നിരന്തരം ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് സംഭവിച്ചൊരു കാര്യം, എന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു കാര്യം, അപസ്മാരം ആദ്യമായിട്ട് ഉണ്ടായ സമയത്ത് നാവ് പുറത്തു വന്നപ്പോൾ അദ്ദേഹം അത് ആ ഒരു ശക്തിയിൽ കടിച്ചു പിടിച്ചപ്പോഴേ ചെറിയൊരു ഭാഗം അങ്ങ് പറഞ്ഞു പോയിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ തന്നെ അദ്ദേഹം അത് വിഴുങ്ങിപ്പോയ ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് നിലവിലൊരു മാനസിക പ്രയാസമുണ്ട്, മാനസിക അസ്വസ്ഥത കൂടിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ വീട്ടിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇടയ്ക്ക് ഒരു മാനസിക പ്രശ്നം വരുമ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ ചെറിയ 2 മക്കളെയും, ഒരു മകൻ +1 പഠിക്കുന്നത്, അവൻ്റെ ഒരു അനിയനുമുണ്ട്. അപ്പോൾ 4 പേരാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഈ മാനസിക പ്രശ്നം വരുമ്പോൾ അദ്ദേഹം ഇവരെ ഉപദ്രവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് അറിയുന്നില്ല. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം തിരിച്ചു വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒറ്റമുറി റൂമിൽ ആ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇവരെ ഒന്ന് മാറ്റിപ്പാർപ്പിക്കാൻ പോലും ഒരു റൂമില്ല. അദ്ദേഹം ആ സമയത്ത് ഒരു വയലൻ്റായാൽ എന്ത് ചെയ്യണം എന്നറിയാതെ ആ അമ്മയും ആ 2 മക്കളും നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് അദ്ദേഹം നിലവിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ രോഗം ചികിത്സിച്ചിട്ട് പരിപൂർണമായിട്ട് ഭേദമാക്കാൻ പറ്റും എന്ന പ്രതീക്ഷയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത്. ഫിസിയോതെറാപ്പി ചെയ്താൽ ഒരു പരിധിവരെ രക്ഷിച്ചെടുക്കാൻ പറ്റും. പൂർണ്ണമായി എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ലെങ്കിലും ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പഴയൊരു അവസ്ഥയിൽ വരും എന്നൊരു ഉറപ്പ്, ഒരു പ്രതീക്ഷ ഡോക്ടർ നൽകുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ചികിത്സിക്കാൻ പണമില്ല. അദ്ദേഹത്തിൻ്റെ ഈ മാനസിക പ്രശ്നം അതിനും ചികിത്സിക്കാൻ വേണ്ടി പണമില്ല. നിലവിൽ സ്വന്തം തറവാട്ട് വീട് ജപ്തിയിലായതുകൊണ്ട് ഒരു വാടക വീട്ടിൽ 3000 രൂപ വാടക കൊടുത്ത് താമസിക്കുന്നു. വാടക കൊടുക്കാനും നിവൃത്തിയില്ല. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. ജോലിയുടെ അവസ്ഥയും ഞാൻ പറഞ്ഞു. ഓരോ മാസം ഇടപെട്ടുകൊണ്ടാണ് നിലവിൽ കൊറോണ സാഹചര്യത്തിൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഭാര്യയുടെ ജോലിയും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകാം. അവർക്ക് സ്വന്തമായിട്ടൊരു വീടും ഇല്ല. ഒറ്റമുറി റൂമുള്ള ഒരു വാടക വീട്ടിലാണ് താമസം. സ്വന്തമായിട്ടൊരു വീട് ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ, ഈ മാനസിക പ്രശ്നം വരുന്ന സമയത്തൊക്കെ ഏതെങ്കിലും ഒരു മുറിയിൽ അദ്ദേഹത്തെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് ഇവർക്കിപ്പുറം സുരക്ഷിതമായിട്ടിരിക്കാമായിരുന്നു. പക്ഷേ അതിനൊന്നും സാധിക്കാതെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലാണുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അവിടുത്തെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ വിളിച്ച് സംസാരിച്ച് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, തീർച്ചയായിട്ടും സഹായം അർഹിക്കുന്ന കുടുംബമാണ്, നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങളാൽ കഴിയുന്ന തുക എന്തെങ്കിലും നൽകിയിട്ട്, നിങ്ങൾക്ക് എന്താണോ നൽകാൻ പറ്റുക അത് നൽകിയിട്ട് സഹായിക്കുക. തീർച്ചയായിട്ടും സഹായം അർഹിക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ പാവപ്പെട്ട സ്ത്രീ ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയും കഷ്ടപ്പാടിനിടയിലാണ് അവരുടെ ജോലിയുടെയും അവസ്ഥ ഇങ്ങനെയായി മാറിയത്.
ഓരോ മാസം ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ജോലിയുള്ളത്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകുക എന്ന് അഭ്യർത്ഥിക്കുന്നു. ചുവടെ അക്കൗണ്ട് നമ്പർ അതോടെ ഗൂഗിൾ പേ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി ആ കുടുംബത്തെ രക്ഷിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.